കോഴിക്കോട് വെള്ളയിൽ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവിനെ ഇടിച്ചത് ബെൻസ് കാറാണെന്ന് പോലീസ് ഡിഫൻഡർ കാർ ഇടിച്ചാണ് അപകടം എന്നായിരുന്നു എഫ്ഐആറിൽ ഉണ്ടായിരുന്നത് ബെൻസ് കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല ഇതിനാൽ ഇടിച്ചത് ഡിഫെൻഡറാണെന്ന് മൊഴി നൽകി കാറിലുണ്ടായിരുന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതായും പോലീസ് സംശയിക്കുന്നു വാഹനം ഓടിച്ച ഡ്രൈവറുടെ ഉടൻ രേഖപ്പെടുത്തും മരിച്ച ആൽവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഉണ്ടാകും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നു അതുപോലെ ആൽവിൻ്റെ വീട്ടിൽ നിന്ന് മരിച്ച ആൽവിൻ്റെ വീട്ടിൽ നിന്ന് മിഥില ബാലനും ചേരുന്നു ആദ്യം അഭിജിത്തിലേക്ക് அவிஜித் கூடுதல் விசாம்சங்கள் எந்த அப்டேட்ஸ் சந்தானி வார்த்தையுடை എസ് കെ എൻ മുൻപ് വെള്ളയിൽ എസ് എച്ച് ഒ ബൈജു കെ ജോസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ട് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ആരാണ് ഈ അപകടത്തിൽ ഈ വാഹനം ഇടിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് രണ്ട് വാഹനങ്ങളാണ് ഈ പരസ്യ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പ്രൊമോ വീഡിയോ ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബീച്ച് റോഡിൽ അതായത് ഈ വെള്ളയിൽ സ്റ്റേഷന്റെ മുൻവശത്തേക്ക് എത്തിയത് അതിലൊന്നൊരു ഡിഫൻഡറാണ് മറ്റൊന്ന് ഒരു ബെൻസാണ് ഇതിൽ ബെൻസ് കാർ ഇടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളൊരു സ്ഥിരീകരണം പോലീസ് ഇപ്പോൾ വരുത്തുന്നുണ്ട് അത് ഈ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയത് ഈ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ആ മൊബൈൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആ മൊബൈലിൽ എല്ലാ ദൃശ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതായത് ഈ അപകടം നടക്കുന്നതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് അത് ഈ ചിത്രീകരിക്കുന്നതിനായി ഇവിടേക്ക് എത്തിയ സംഘങ്ങളുടെ തന്നെ മൊബൈൽ ഫോണാണ് അതിൽ നിന്ന് മനസ്സിലായത് കാർ ഇടിച്ചാണ് അപകടം ഉണ്ടായത് സാബിത്ത് എന്നയാളാണ് ഈ ബെൻസ് ബെൻസുകാർ ഓടിച്ചിരുന്നത് അയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബെൻസ് കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല തെലങ്കാനയിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് അതിന് ഇൻഷൂർ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ പോലീസിനോട് ഈ ഡ്രൈവേഴ്സ് പറഞ്ഞിരുന്നത് ഈ ഡിഫൻഡർ ഇടിച്ചാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് അത് നിയമപരമായ മറ്റ് തടസ്സങ്ങളിൽ നിന്ന് നിയമപരമായ മറ്റ് നടപടികളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഏതായാലും പക്ഷേ അവർ പറഞ്ഞത് കള്ളമാണെന്ന നിലവിൽ പോലീസിന് മനസ്സിലായിട്ടുണ്ട് സി സി ടി വിയുടെയും ഒപ്പം തന്നെ ഈ മൊബൈലിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ദൃശ്യങ്ങളുടെയും സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് ഉടൻ തന്നെ കടക്കുകയും ചെയ്യും നിലവിൽ ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തിയാണ് അത് എന്നുള്ള എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾ ഉപയോഗിച്ച് ഒരു റീൽ ക്ഷമിക്കണം ഒരു പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അതിനിടയിൽ നിയന്ത്രണം വിട്ട ബെൻസുകാർ ഈ ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു ഗുരുതരമായി പരിക്കേറ്റ ആൽവിനെ പിന്നീട് ഇവർ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ആശുപത്രിയിൽ വെച്ച് മണിക്കൂറുകൾക്കകം ആൽവിൻ മരണപ്പെടുന്നു ഇങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് നിലവിൽ ഈ രണ്ട് വാഹനങ്ങളും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് കൂടുതൽ നടപടികൾ അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികൾ അടക്കം ഇനി തുടരേണ്ടതുണ്ട് ഈ രേഖകളൊക്കെ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കാൻ പോലീസ് ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ ആർ സി റദ്ദാക്കുക ഒപ്പം തന്നെ ഈ ഈ പ്രതികളുടെ രണ്ടുപേരാണ് കസ്റ്റഡിയിലുള്ളത് ഇവരുടെ ലൈസൻസ് റദ്ദാക്കുക അടക്കമുള്ള നടപടികളിലേക്ക് പോലീസും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ കടക്കുകയും ചെയ്യുക എസ്കേൺ